പരമേശ്വരൻ കിരീടത്തിലെ പരമേശ്വരനെ നോക്കാം. അതായത് കിരിക്കാടൻ ജോസിന്റെ വലം കൈയായ പരമേശ്വരൻ കിരിക്കാടൻ വേണ്ടി കപ്പം പിരിക്കാനും തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത പരമേശ്വരൻ. പരമേശ്വരനെ ആദ്യം കിരീടത്തിൽ കാണുന്നത് നമ്മുടെ എന്താ പറയുന്നത് മാർക്കറ്റിൽ വെച്ചിട്ടാണ്. മാർക്കറ്റിൽ വെച്ചിട്ട് അതിന് മുമ്പ് ഹൈദ്രോസ് ഇരുന്ന് വീരവാദം മുഴക്കുന്ന സമയത്ത് കാറിൽ വന്ന് ഹൈദ്രോസിനെ കണ്ട് നോക്കി വിരട്ടിയിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സമയത്താണ് ശരിക്കും ഇപ്പം പരമേശ്വരൻ നമ്മൾ കാണുന്നത്. അതിനുശേഷം പുള്ളി മാർക്കറ്റിലിട്ടാണ് എത്തുന്നത്. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഇറച്ചി മേടിക്കാൻ വരുന്ന ആൾക്കാരെ അയാളുടെ കടയിൽ നിന്ന്, അതായത് കിരിക്കാടൻ ജോസിൻ്റെ കടയിൽ നിന്ന് മേടിക്കണമെന്ന് വിലക്കുന്ന പരമേശ്വരൻ നമുക്ക് കാണാം. ഇല്ലെങ്കിൽ കിരിക്കാടൻ ജോസിൻ്റെ കടയിൽ നിന്ന് ഇറച്ചി മേടിച്ചില്ലെങ്കിൽ വെട്ടി എരിഞ്ഞിട്ട് ഇറച്ചിയോടെ വിൽക്കൂ എന്ന് പറയുന്ന പരമേശ്വരൻ, അയാളെ നമുക്ക് കാണാം. അങ്ങനെ തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത പരമേശ്വരൻ. അതിനുശേഷം അയാൾ പോകുന്നത് ഹൈദ്രോസിനെ, കുട്ടി പണ്ടം ചോർക്കുമെന്ന് പറയുന്ന ഹൈദ്രോസിനെ തെരുവിലിട്ട് അങ്ങാടിയിലിട്ട് അടിക്കുകയാണ്, അടിച്ച് വശം കെടുത്തുകയാണ്. ആ സമയത്ത് എത്തുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ സ്ഥലം മാറി വന്ന നമ്മുടെ അച്യുതന്മാരും ഉണ്ടായിരുന്നു. അച്യുതന്മാർ ആരാണ് ഏതാണ് എന്താണെന്ന് അറിയില്ല. ആ അവസരത്തിൽ തന്നെ അയാൾ ഇതിനകത്ത് കയറി ഇടപെടുകയും പരമേശ്വരനെ അടിച്ച് ഒതുക്കുകയും ചെയ്യുന്നു, അടിച്ച് ചവിട്ടി ഒതുക്കുന്നു. അപ്പോഴത്തേക്കാണ് കീരിക്കാടൻ കയറി വരുന്നതും ഇത് കീരിക്കാടനും പരമേശ്വരനാണെന്ന് അറിയുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ നായകനും ഇതിനകത്ത് ഇടപെടേണ്ടി വരുന്നു. കീരിക്കാടനെ അടിച്ച് കൊലപ്പെടുത്തുന്ന പരുവത്തിലെത്തി പരമേശ്വരൻ ചെറിയ പരുക്കുകളോ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം കാവിൽ കിടന്ന് വിശ്രമിക്കുന്ന സേതുവിനെ കൊല്ലാൻ വരുന്ന പരമേശ്വരൻ, കമ്പിപ്പാരയ്ക്ക് അടിക്കാൻ വരുന്ന പരമേശ്വരനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന നമ്മുടെ സേതു, നമ്മുടെ കഥാപാത്ര നായകൻ, അടിച്ചൊതുക്കി എത്രയും കരുത്തനായ ആളെ, പോലീസാകാൻ വേണ്ടി പാലും ഏത്തക്കയൊക്കെ കഴിഞ്ഞതിൻ്റെ ഫലമായിരിക്കാം അത്രയും വലിയൊരു കരുത്തനെ സേതുവിന് ഒതുക്കാൻ സാധിക്കുന്നു. പരമേശ്വരനെ അടുത്ത് കിട്ടിയ വള്ളിപ്പടർപ്പുകൾ കൊണ്ട് കൈകെട്ടി സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളെ കെട്ടിയിട്ട് പിന്മാറുന്ന സേതു. പക്ഷേ രക്ഷപ്പെട്ടു വെക്കോ, 24 മണിക്കൂർ നിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞെങ്കിൽ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കുമടാ എന്ന് പറയുന്ന പരമേശ്വരനെ കൊല്ലാതെ വിടാൻ ഒരു പ്രതിയോഗിക്കും കഴിയുമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഉറച്ചതായിരുന്നു അയാളുടെ വാക്കുകൾ. രക്ഷപ്പെട്ടു പോയിക്കോ, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും വെട്ടി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. പക്ഷെ നമ്മുടെ നായകൻ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് കൊല്ലാൻ പറ്റിയില്ല. അടുത്ത് അയാളുടെ പ്രതിയെ കൊണ്ടുവന്ന തന്നെ ആ കമ്പി പാര കൊണ്ട് അയാളുടെ രണ്ട് കൈയും അടിച്ച് ഒടിച്ച് ചവച്ച് അയാളെ വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന സേതുവിനെ നമുക്ക് കാണാം. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു രക്ഷപ്പെടലാണോ അതോ ഒരു നാശമാണോ അതോ ഒരു വിജയമാണോ പരാജയമാണോ ഒന്നും അറിയില്ല. കാരണം അടുത്ത ചെങ്കോൽ എന്ന സിനിമയിൽ അടുത്ത ഭാഗത്തിൽ ഇതേ സേതുവിൻ്റെ കിരിക്കാടനെ കൊന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സേതുമാധവനെ സഹായിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഇതേ പരമേശ്വരൻ തന്നെയായിരുന്നു. കൈകൾ രണ്ടും വാഴപ്പിണ്ടി പോലെയാണെന്ന് പറഞ്ഞ് കിടക്കുന്ന പരമേശ്വരൻ, അയാൾ സൈക്കിൾ വർക്ക്ഷോപ്പ് തുടങ്ങുന്നു, സൈക്കിൾ വർക്ക്ഷോപ്പും സൈക്കിളിൻ്റെ പരിപാടി നടത്തുന്നു, അതേ അയാളുടെ സഹായം കൊണ്ട് സേതുവിൻ്റെ ജോലി മീൻ വിൽക്കാനുള്ള ജോലി കൊടുക്കുകയും അയാളുടെ പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം സേതുവിനെ സഹായിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഈ പരമേശ്വരനായിരുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് നിവർന്നു നിൽക്കാൻ രണ്ട് കാലുകളും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള രണ്ട് കൈകളും, അതായത് എവിടെയെങ്കിലും നമുക്ക് തൊടാനും എല്ലാത്തിനും നമ്മുടെ രണ്ട് കൈകൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അല്ലെങ്കിൽ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, കാലുകൾ കൊണ്ടെങ്കിലും നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി, ഞാൻ തന്നെയാണ് എൻ്റെ കൈകൾ കളഞ്ഞത്. ഇപ്പോൾ ഭാര്യയും കുടുംബവും സുഖം സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ കൈകൾ ഒടിച്ച അതേ മനുഷ്യന് തന്നെ സഹായം നൽകുന്നൊരു കാഴ്ച നമ്മൾക്ക് കാണാം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ശത്രുതയും പകയും എല്ലാം വെറും നിഷ്പ്രഭം മാത്രം, എല്ലാം നിഷ്പ്രഭം മാത്രം. നന്മകൾ ചെയ്താൽ മാത്രമേ നന്മകൾ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, ചീത്ത ചെയ്താൽ ചീത്ത തന്നെ തിരിച്ചു കിട്ടും അല്ലേ? നമുക്ക് നന്മകളിലേക്ക് മടങ്ങാം. നമസ്കാരം.